ഹായ് ഓൾ, ഇറ്റ്സ് മീ ഹംബ്രേഷ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ബാഴ്സലോണയിലാണ്. ബാഴ്സലോണ പുറത്ത് സിറ്റിന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു വേറൊരു നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടെ പുറത്ത് വന്നിട്ട്. അപ്പോൾ ഒരുപാട് ക്രൗഡ് ഉണ്ട്, ഒരുപാട് ആളുകളാണ്, പല രാജ്യത്തുള്ള ആളുകളൊക്കെ ഉണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കാണുക, വീഡിയോ ഫുൾ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനുള്ള എല്ലാ ഡീറ്റെയിൽസ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഓക്കെ, ജസ്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഉള്ളത് സ്പെയിനിലെ ഒരു ബിസിയസ്റ്റ് എയർപോർട്ടായ ബാഴ്സലോണയിലാണ്. ഇവിടുന്ന് ഒരുപാട് കണക്ഷൻ ഫ്ലൈറ്റുകളും മെയിൻ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ എത്തുന്നത് ബാഴ്സലോണ സിറ്റിയിലാണ്. ബാഴ്സലോണ സിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് വിശേഷങ്ങളടങ്ങിയ ഒരു സിറ്റിയാണ് കേട്ടോ ബാഴ്സലോണ. അതായത് സ്പെയിനിലെ വൺ ഓഫ് ദ മോസ്റ്റ് ക്രൗഡഡ് സിറ്റിയാണ് ബാഴ്സലോണ. പിന്നെ അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. സ്പെയിനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ബാഴ്സലോണ. അതുകൂടാതെ ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ബാഴ്സലോണ. അതുകൊണ്ട് തന്നെ ഒരു ടൂറിസ്റ്റ് പോർട്ടായിട്ടാണ് ബാഴ്സലോണ അറിയപ്പെടുന്നത്. മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരത്തായിട്ടാണ് ബാഴ്സലോണ എന്ന സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഈ ബാഴ്സലോണ സിറ്റിക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട് കേട്ടോ. കാരണം ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊളംബസ് മോണ്ട്മെൻ്റാണ്. അപ്പോൾ ഞാനിവിടെ എത്തിയപ്പോൾ ആദ്യം തന്നെ അന്വേഷിച്ചത് സിറ്റി ടൂറിനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ സിറ്റി ടൂറിനായിട്ട് ഇവിടെ ബസ്സുണ്ട്. ക്രൂയിസ് ടെർമിനലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ബസ് സർവീസ് ഉള്ളത്. അപ്പോൾ 40 യൂറോ പിന്നെ 50 യൂറോ, അങ്ങനെ രണ്ട് വിഭാഗങ്ങളായിട്ടാണ് ഇവർ വേർതിരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളത് പേ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മെയിനായിട്ടുള്ള മ്യൂസിയത്തിൽ പിന്നെ അങ്ങനെ സ്റ്റേഡിയം അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഈ ബസ് കൊണ്ടുപോകുന്നതാണ്. അതിന് പ്രത്യേകിച്ച് ടൈം കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക്. ആ ടൈമിനുള്ളിൽ നമ്മൾ തിരിച്ചു വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് സിറ്റി ടൂർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും, ഇതൊരു റോപ്പെയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ സിറ്റി മുഴുവനായിട്ട് കാണാൻ പറ്റും. അത് റോപ്പേ നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നമ്മുടെ മലമ്പുഴയിലൊക്കെ ഉള്ളതുപോലെ ഒരു റോപ്പിൻ്റെ മുകളിലൂടെ ഒരു ഗേജിങ് നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഏകദേശം 35 യൂറോ ആണ് അതിന് വരുന്നത്. അപ്പോൾ അത് ഏകദേശം ടൈം എടുക്കുന്നത് ഏകദേശം 20 മിനിറ്റ്സ് ആണ് ടൈം എടുക്കുന്നത്. ഒരു സിറ്റി ഫുള്ളായിട്ട് കവർ ഒന്നാകുന്നില്ല, കുറച്ച് ദൂരം പോർട്ട് ഏരിയയിൽ കുറച്ച് ദൂരം അത് കവർ ചെയ്യുന്നുണ്ട് 20 മിനിറ്റ്സ് കൊണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു അനുഭവമായിട്ട് തന്നെയാണ് തോന്നിയത്. ഇപ്പോൾ എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ള ഈ കൊളംബസ് മോൺമെൻറ്റിനെ കുറിച്ചിട്ടുള്ളതാണ്. ഈ പോർട്ട് ഏരിയയിൽ നിൽക്കുന്ന സമയത്ത്, അതായത് ബാഴ്സലോണ സിറ്റിയിൽ നിൽക്കുന്ന സമയത്ത് നമുക്കിത് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഏകദേശം 60 മീറ്ററോളം ഉയരമുണ്ട് ഇതിന്. 60 മീറ്റർ ഉയരത്തിൽ ഏറ്റവും മുകൾ ഭാഗത്ത് വരുന്നത് അതേപോലെ 7.2 മീറ്റർ ടോട്ടൽ ബ്രോൺസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇത് എത്രത്തോളം ഹൈറ്റ് എന്നുള്ളത്. അപ്പോൾ ആ ഹൈറ്റിൽ ആ വലിയ നല്ല വലിപ്പമുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല വലിപ്പം തന്നെയുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകതയായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പിൽ ഇത് ബ്രോൺസ് ആയതുകൊണ്ട് ഇത് തുരുമ്പെടുക്കുന്നുള്ള ഒരു ഇഷ്യൂ വരുന്നേ ഇല്ല അവിടെ. അപ്പോൾ 1858 കാലഘട്ടങ്ങളിലാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് സ്ഥാപിക്കാൻ മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളംബസിനോടുള്ള ആദര സൂചകമായിട്ടുള്ള ഒരു മോൺമെൻ്റ് ആണ് എന്നാണ് പറയപ്പെടുന്നത്. കൊളംബസ് സ്പെയിനിലുള്ള ആളല്ല, അവർ അദ്ദേഹം ഒരു ഇറ്റലിക്കാരനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ടാണ് ഈ മോൺമെൻ്റ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഏകദേശം 20 മീറ്ററോളം ഇതിന് വ്യാസമുണ്ട്, അതായത് താഴ്ഭാഗത്തിന്. അപ്പോൾ സിറ്റിയുടെ ഒത്ത നടുവിലായിട്ടാണുള്ളത്, ട്രാഫിക് ഏരിയയാണ്. അപ്പോൾ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അവിടെ നിന്നിട്ട്. ഒരു റിമൂവൽ കോൺട്രവേഴ്സി ഒക്കെ നടന്ന ഒരു സ്റ്റാച്ചു ആണ് കേട്ടോ ഇത്. 2020 ഇത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു വളരെ വലിയൊരു പ്രൊട്ടസ്റ്റൊക്കെ നടന്നിരുന്നു. 250 പേര് നിന്നിട്ട് ഒരു വലിയ പ്രൊട്ടസ്റ്റൊക്കെ നടന്നിരുന്നു. അതിനുശേഷം ഞാൻ അവിടുന്ന് വീണ്ടും ഒരുപാട് ദൂരം നടന്നുകൊണ്ടേയിരുന്നു. അതിന് കുറച്ച് അടുത്ത് തന്നെയായിട്ടാണ് റാംലാമ്പ സ്ട്രീറ്റ് ഉള്ളത്. അപ്പോൾ ഈ റാംലാമ്പ സ്ട്രീറ്റ് വളരെ ഫേമസ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഷോപ്പുകൾ, ഹിസ്റ്റോറിക്കലായിട്ടുള്ള ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ആ ബിൽഡിംഗ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തൊട്ടടുത്ത് തന്നെയായിട്ട് സ്ഥിതി ചെയ്യുന്നത്, നടുവിലായിട്ടൊരു ഫൗണ്ടൈൻ ഒക്കെ ആയിട്ട്. ഏകദേശം കാണാൻ നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. പകൽ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മർ ടൈം ആയിരുന്നു ഞാനിവിടെ എത്തിയ സമയം. അപ്പോൾ നമുക്ക് ക്യാമറയുടെ ക്വാളിറ്റി ഫുള്ളായിട്ട് കിട്ടിയിരുന്നു. ഒരു എന്താ പറയുക, നിങ്ങൾക്ക് കാണുന്ന തന്നെ മനസ്സിലാവും ഒരു 5K ക്വാളിറ്റി തന്നെയാണ് ഈ വീഡിയോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതൊരുപാട് വലിയൊരു ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. അതുകൂടാതെ ആഫ്രിക്കയിൽ നിന്നുള്ള ഒരുപാട് പേര് ഇവിടെയുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഇവിടെ ഡ്രഗ്സിൻ്റെയും പിന്നെ മർഹാനയുടെ ഒക്കെ ഇടപാടുകൾ നടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഞാനിവിടെ എത്തിയ സമയത്ത് 2-3 പേര് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചിരുന്നു, നിങ്ങൾ എവിടെ നിന്നാണ്, ഇന്ത്യയിൽ നിന്നാണോ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡ്രഗ്സ് വേണോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളെ അടുത്ത് ചോദിച്ചിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ കൂടുതൽ പേരും ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മാക്സിമം ഇവിടെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരിൽ നിന്നും ദൂരെ നിൽക്കുക, അതായത് അവോയ്ഡ് ചെയ്യുക എന്നാണ് മെയിനായിട്ടുള്ള കാര്യം. കാരണം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ദൂരെ നിൽക്കുക. ലാംബ്രാമ്പ സ്ട്രീറ്റിൻ്റെ സൗന്ദര്യം നിങ്ങൾക്ക് ആസ്വദിക്കണമെങ്കിൽ ഞാൻ പറയുന്നു, ആദ്യം നിങ്ങൾ ഇതിലൂടെ റോപ്പ് വേയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ്. ഞാൻ മിസ് ചെയ്തൊരു കാര്യം അതാണ്.
എനിക്ക് സമയമുണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരുന്നു ഞാൻ അന്ന് മിസ് ചെയ്തത്. അതിലൂടെ നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സിറ്റിയുടെ, അതായത് ഈ ലാംബ്രാബ സ്ട്രീറ്റിൻ്റെ യഥാർത്ഥ സൗന്ദര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മളൊരു സ്ട്രീറ്റ് വാക്ക് നടത്തുക, അപ്പോൾ മാത്രമേ നമുക്കത് പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത്. ഒരു എന്താ പറയണ്ടേ, എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിലൂടെ നടന്നു കഴിയുമ്പോൾ നമുക്കിതൊരു ഈ സ്ട്രീറ്റ് ഒരിക്കലും അവസാനിക്കരുത് എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. കാരണം അത്രയ്ക്ക് മനോഹരമാണ്, ഇടുങ്ങിയ ഒരു പാതയാണ് മൊത്തമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേങ്കിൽ ബിൽഡിങ്സ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിമനോഹരമായിരിക്കുന്നുണ്ട്. ഓരോ പഴയ രീതിയിലും പുതിയ രീതിയിലും എല്ലായിട്ടുള്ള ബിൽഡിംഗ് ആണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്യൂ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, പുതിയതും പഴയതുമായിട്ടുള്ള രണ്ട് ടൈപ്പിലുള്ള ബിൽഡിങ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ പോക്കറ്റടി, അത് ഇവിടെയും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഒരുപാട് ചെറിയ ചെറിയ സ്റ്റാച്യു കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ അത് കൂടാതെ ഞാൻ നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം ഇത് ഈ ബിൽഡിങ്സിനെ പറ്റിയിട്ടുള്ളതാണ്. ഈ ബിൽഡിങ്സ് നമ്മുടെ വെച്ചാൽ പല മൂവിയിൽ ഒക്കെ ഈ ബിൽഡിങ്സിനെ പറ്റിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഏകദേശം 1.5 കിലോമീറ്റർ ദൂരമാണ് ലാറാംബ്ല സ്ട്രീറ്റിനുള്ളത്. പക്ഷേങ്കിൽ എല്ലാ സ്ഥലത്തും ഒരേ പേരല്ല കേട്ടോ, ഓരോ സ്ഥലത്തും, അതായത് ഈ ഓരോ ഭാഗത്തും വ്യത്യസ്തമായ പേരുകളാണ്. എല്ലാ പേരും എനിക്ക് പൂർണ്ണമായിട്ട് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിന് മെയിനായിട്ടുള്ള ലാറാംബ്ല സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് സഞ്ചരിക്കുന്ന സമയത്ത് എനിക്ക് കൂടുതലായിട്ടും ഞാൻ കാണാൻ സാധിച്ചത് ഫോറിനേഴ്സിനെയാണ്. സ്പാനിഷ് പറയുന്നവരും ഉണ്ട്, അതേപോലെ തന്നെ കൂടുതലായിട്ട് മറ്റ് ലാംഗ്വേജുകൾ പറയുന്നവരുണ്ട്. എന്നാലും നമുക്കിവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, കാരണം കൂടുതൽ പേരും ഇംഗ്ലീഷ് തന്നെയാണ് സംസാരിക്കുന്നത് ഇവിടെ. അപ്പോൾ നമുക്കിവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ ഷോപ്പുകൾ കാണാം, സുവീനിയേഴ്സിൻ്റെ ഒക്കെ ഒരുപാട് ചെറിയ ഷോപ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഹ്യൂമൻ സ്റ്റാച്യു എന്നതിനെ പറ്റിയിട്ടുള്ളത്. ഒരു നേരത്തെ വിശപ്പടക്കാനായിട്ടാണ് ഇവരൊക്കെ ഇത് ചെയ്യുന്നത് കേട്ടോ. ഇവരൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ, ചില സമയങ്ങളിൽ മണിക്കൂറിൽ എത്ര മണിക്കൂറാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, അത്ര മണിക്കൂറുകൾ അവരൊക്കെ ഇവിടെ ഉണ്ടാവും. ഇതൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി എത്ര ബുദ്ധിമുട്ടാണ് ഇതൊക്കെ, അതായത് ഈ കോസ്റ്റ്യൂംസൊക്കെ ധരിച്ചിട്ട് അവിടെ നിൽക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് പേര് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവിടെ താഴെ നമുക്ക് പൈസ ഇടേണ്ട ചെറിയ ബോക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ബോക്സിലേക്ക് നമുക്ക് പൈസയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒരുപാട് സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ളൊരു പ്ലാനുണ്ട്. പിന്നെ മെയിനായിട്ട് നമുക്കുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ മെസ്സിയുടെ തറവാടായിട്ടുള്ള നമ്മുടെ കെമ്പകൗവിലേക്ക് പോകാനാണ്, അതായത് മെയിൻ സ്റ്റേഡിയം, ബാഴ്സയുടെ ഹോം സ്റ്റേഡിയത്തിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോയിലാണ് ഞാൻ ഇടാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ നല്ലൊരു അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. എന്നാൽ മാത്രമേ ഇനി അടുത്ത വീഡിയോ എനിക്ക് ഇതിലും സൂപ്പറായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഒരു ടാക്സിയും പിടിച്ചിട്ട് കെമ്പകോയിലേക്ക് പോവുകയാണ്. അപ്പോൾ കെമ്പകോയുടെ വിശേഷങ്ങളുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. വീഡിയോയുടെ അഭിപ്രായം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക, എന്നാൽ മാത്രമേ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ബൈ ബൈ.